ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ തിങ്കളാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ ഞാനൊരു ഡീറ്റോക്സ് വാട്ടർ കുടിക്കുന്നുണ്ട്. അതിനായിട്ട് ഇന്നലെ രാത്രി തന്നെ കുറച്ച് ചെറിയ ജീരകം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ണം കുറയ്ക്കാനായിട്ടുമാണ് ഇപ്പോൾ ഈ ഡീറ്റോക്സ് വാട്ടർ കുടിക്കുന്നത്. എനിക്ക് വണ്ണം കൂടിയെന്ന് എനിക്ക് തന്നെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡീറ്റോക്സ് വാട്ടർ കുടിക്കുന്നത് പതിവാണ് ഞാൻ. എന്നോട് നമ്മുടെ രേണു രഘുനാഥ് എന്നുള്ള സബ്സ്ക്രൈബറിൻ്റെ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് എങ്ങനെ വണ്ണം കുറച്ചതെന്ന്. അപ്പോൾ ഞാൻ വണ്ണം കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇത് ഒന്നുകിൽ ഈ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ കൊടംപുളിയുടെ വെള്ളം, ഈ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് ഞാൻ കുടിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലേ സ്റ്റോറിൽ ലോസ് ബെല്ലി ഫാറ്റ് 30 ഡേയ്സ് ചലഞ്ച് എന്നുള്ളൊരു ആപ്പുണ്ട്. അപ്പോൾ അതിലുള്ള എക്സസൈസാണ് ഞാൻ ചെയ്തുകൊണ്ടത്. അതൊരു 30 ദിവസത്തേക്കുള്ളൊരു ചലഞ്ചാണ് നമുക്ക് വയറ് കുറയാനായിട്ടും. എനിക്കങ്ങനെ ബോഡി വലിയ വണ്ണമായിട്ടൊന്നും എനിക്ക് എന്നെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. എനിക്ക് വയറാണ് കുറച്ച് പ്രോബ്ലം ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരുപാട് അങ്ങ് കൂടി എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലുള്ള എക്സസൈസാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രീൻ ടീ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഈ ഒരു വാട്ടറാണ് ഞാൻ കുടിക്കുന്നത്. ഞാൻ വെറും വയറ്റിലല്ല ഇത് കുടിക്കുന്നത്. ഇതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ കുടിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, വയറ് കുറയ്ക്കാനായിട്ടും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ദോശയും കടലക്കറിയാണ്. അപ്പോൾ ഇപ്പോൾ കടലക്കറിക്കായിട്ട് ഞാൻ താളിച്ചൊഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് ഞാൻ കാണിക്കുന്നില്ല, ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ള അതുകൊണ്ട് വീണ്ടും റെസിപ്പി എന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവർക്കതേ കഴിക്കാനൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ക്ലീനിങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ ക്ലീനിങ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ. ഉണ്ട് എന്നെ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതേ ഈ അടിച്ച് വരലെന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ചും പേപ്പറായിരിക്കും. ഈ മക്കൾ എല്ലായിടത്തും പേപ്പറാക്കി ഇട്ടിട്ടുണ്ടായിരിക്കും. ഫുള്ളിങ്ങനെ വലിച്ചു കീറി ഇട്ടിരിക്കുവാണ്. ഇത് നമ്മൾ എത്ര ചെയ്യലെന്ന് പറഞ്ഞാലും അവർ ചെയ്യാതിരിക്കില്ല. അവർക്ക് ഇതൊക്കെ ഒരു വിനോദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മോളാണ് ഇവിടെ ഇങ്ങനെ പേപ്പർ വലിച്ചു കീറിയിടുന്നതിൻ്റെ ആൾ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തേ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുവാണ്. എൻ്റെ വാഷ് ബേസിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ പച്ച കളർ ബേസം പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാഷ് ബേസിൽ ബേസിനൊന്നും ഇല്ലാതെയാണ് ഞാൻ കഴുകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ സിറ്റിയിലോട്ട് പോകണം. അതിൻ്റെ കറക്റ്റ് സൈസിനുള്ളതൊക്കെ കിട്ടണ്ടേ. അപ്പോൾ ഇക്കാരെ പറഞ്ഞുവിട്ടാൽ നടക്കത്തൊന്നുമില്ല. ഇക്ക പോയി വലുതൊക്കെ വാങ്ങിച്ചിട്ട് വരും. അതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഞാൻ പോകുന്ന സമയത്ത് വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ദിവസം ഇതുപോലെയൊക്കെ വാഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ ബേസിം വെക്കുന്ന ശീലമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ശീലമായി എനിക്കിപ്പോൾ ഇങ്ങനെ കഴുകി കഴുകി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ചോറിനായിട്ടുള്ള അരിയൊന്ന് അളന്നെടുക്കുവാണ് അപ്പോൾ എൻ്റെ നാഴി എന്ന് പറയുന്നത് ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിന് 1.5 നാഴി അരിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ 1.5 നാഴിയുടെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ പൂച്ച കൂടി ഉള്ളതാണ് ഇത്രയും അരി ഇടുന്നത്. അല്ലെങ്കിൽ ഇത്രയും അരിയുടെ ആവശ്യം വരത്തില്ല. പൂച്ചയ്ക്കും കൂടെ ഫുഡ് കൊടുക്കണം, 4 പേരില്ലേ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ചോറ് ഇത്രയും ഇടുന്നത്. അരി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇവർക്ക് സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള സമയത്തായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ഇതിൽ തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ, ഞാൻ മൺകലത്തിലാണ് ചോറ് വയ്ക്കുന്നത്. ഈ മൺകലത്തിൽ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിന്. നമ്മൾ സാധാരണ അലുമിനിയത്തിൻ്റെ സ്റ്റീലിലേക്ക് പാത്രത്തിൽ വെക്കുന്നതിനെക്കാട്ടിയും നല്ല രീതിയിൽ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു അവിയൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഇതേ അരപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിലേക്ക് ഒന്ന് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് മത്തിയാണ്. അപ്പോൾ മത്തി മുളകിട്ടതാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചവച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇത് നന്നായിട്ട് വയന്ന് വരുമ്പോൾ രണ്ട് തക്കാളി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്.
അപ്പോൾ ഇത് സിമ്മിൽ ഇട്ട് ചെയ്യണോട്ടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്കുള്ള പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പുളി നേരത്തെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. മത്തി ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ചു വെച്ച് സിമ്മിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മീനൊക്കെ അടുപ്പിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ തുണി ഒന്ന് വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മീൻകറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അപ്പോഴത്തേക്കും കറി റെഡിയാവും. ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഉണ്ടാക്കി കേട്ടോ, ആദീസ് കുക്കിംഗ് എന്ന് പറയുന്ന നല്ല ടേസ്റ്റായിരുന്നു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ലക്ഷ്മിക്ക് ഞാൻ താങ്ക്സ് പറയുകയാണ്, ഈ ഒരു അവസരത്തിൽ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തതിന്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നത്, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക അച്ചാറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെല്ലിക്ക അച്ചാറും മീൻകറി അവിയലും ഒക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ചോറും കൂടി ഒന്ന് വടിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ചോറ് വെക്കുന്ന സമയത്ത് ഇതുപോലെ പാത്രത്തിൽ എപ്പോഴും ഇതിൽ വെള്ളം വെച്ചിരിക്കും. അതെന്തിനാണ് വെള്ളം വെക്കുന്നതെന്ന് വെച്ചാൽ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും, മുകളിൽ നിന്നും താഴ്ന്നുള്ള ചൂട് കാരണം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം വെള്ളമൊക്കെ വറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഈ വെള്ളം തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, വീണ്ടും വെള്ളം ചൂടാക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഈ അരിയിൽ ഇങ്ങനെ മൂടിയിരിക്കുന്നത് പോലെ കണ്ണുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഇത് അരി വടിക്കാൻ വേറെ ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് അരിയും വടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടെ മോളും ഉണ്ട് കേട്ടോ, അടുക്കളയുടെ ഈ സൈഡിലാണ് പൂച്ച കിടക്കുന്നത്. അപ്പോൾ അവൾ പൂച്ചയെ കളിപ്പിക്കുവാണ്. അവളെ ഞാൻ എപ്പോഴും അങ്ങനെ പൂച്ച എടുക്കാൻ സമ്മതിക്കത്തില്ല, ഇങ്ങനെ കുളിക്കുന്നതിനെ മുന്നേ ആയിട്ടാണ് പൂച്ച എടുക്കാൻ സമ്മതിക്കുന്നത്. ഇപ്പോൾ പൂച്ചയുടെ അടുത്തുള്ള കളിയും അവളുടെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരെല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ 3 പേരും കൂടി ഒരുമിച്ചാണ് ആഹാരം കഴിക്കാൻ ഇരിക്കുന്നത്. ഞാനിനി എൻ്റെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒതുക്കിയതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ആഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളുണ്ടായിരുന്നു തയ്ക്കാനായിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തച്ചെടുക്കുവാണ്. അപ്പോൾ തയ്യൽ അങ്ങനെ വലിയ രീതിയിൽ അറിയാവുന്ന ആളൊന്നും അല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തയ്ക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ തയ്യക്കാരിയൊന്നും അല്ല. അപ്പോൾ തയ്യലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിനി സ്നാക്സിന് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇന്ന് കൂവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരോ റൂട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇനി വേറെ പേരെന്തേലും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇന്നോട്ടൊക്കെ ഇനി കൂവക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. ഇതിന് വേറെ എന്തേലും പേര് നിങ്ങളുടെ നാട്ടിൽ പറയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് വേറെ പേരൊന്നും അറിയത്തില്ല. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഇതുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയാണെന്ന് വൈകിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാറങ്ങാന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, വൈകിട്ട് നല്ല മഴയാണ്, ഉച്ചയ്ക്ക് ശേഷം 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴ തുടങ്ങും. അപ്പോൾ മഴ തുടങ്ങിയതോടുകൂടി ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ നിർത്തിയേട്ടാ, പിന്നെ വേറൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.